ചുരുക്കുള്ള നൈറ്റി തയ്ക്കുന്ന വിധം. ആദ്യം ബോഡി പാർട്ട് എടുക്കുക, കഴുത്ത് തയ്ക്കുക. അടിവശത്ത് ഒരു തുണി വെച്ചിട്ട് വേണം തയ്ക്കുക. രണ്ട് പീസുകളും തയ്ക്കുക. കഴുത്ത് തയ്ക്കുന്ന തുണി വെട്ടി കറക്റ്റായിട്ട് എടുക്കുക. എല്ലാം കറക്റ്റായിട്ട് ലെവലായിട്ട് എടുക്കുക. അതും അതുപോലെ തന്നെ കഴുത്ത് നന്നായിട്ട് തയ്ച്ചിട്ടുണ്ട്. സകലം കട്ട് ചെയ്ത് ഇട്ടത് കൊടുക്കുക, ചുളിവ് വരാതിരിക്കാനാണ്. ഭംഗിയായിട്ട് തയ്ക്കാനും കഴുത്ത് ഷേപ്പ് നന്നായിട്ട് വരാൻ വേണ്ടിയാണ്. തയ്യലിനപ്പുറത്ത് കട്ട് പോകരുത്. ഇനി അകത്തോട്ട് വെച്ച് നന്നായിട്ട് അരി ചേർത്ത് തയ്ക്കുക. മൂലവശം വരുമ്പോൾ സൂചി കുത്തി നിർത്തിയിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുക.
ബാക്ക് പീസ് എടുക്കുക, അത് നല്ല വശം പുറയിലാക്കുക. അതിനടിയിൽ തയ്ക്കാൻ നല്ല വേസ്റ്റ് തുണി വെച്ച് തയ്ക്കുക. ബാക്കി റൗണ്ട് കഴുത്ത് അതും അതുപോലെ തയ്ച്ചതിന് ശേഷം കഴുത്ത് കട്ട് ചെയ്തെടുക്കുക. ആവശ്യമില്ലാത്ത തുണി കട്ട് ചെയ്ത് കളയുക. കട്ടിങ്ങിന് വെച്ച തുണിയുടെ അരിവ് നന്നായിട്ട് തയ്ക്കുക, തുമ്പ് കാണാത്ത രീതിയിൽ തയ്ക്കുക. അത് അതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. തയ്ച്ചതിന് മുന്നോട്ട് പോകരുത്, തയ്ച്ചതിന് ഇപ്പുറത്തായിട്ട് വേണം കട്ട് ചെയ്യാൻ. ഞാൻ ചേർത്ത് തയ്ക്കുക. ഫ്രണ്ടിൻ്റെ കഴുത്തിനകത്ത് വെച്ച തുണി അരികെ തയ്ക്കുക.
ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ യോജിപ്പിക്കുക. കഴുത്ത് തയ്ക്കുന്ന ഇതാണ്, ഷോൾഡർ തമ്മിൽ ചേർക്കുക ഫ്രണ്ടും ബാക്കും. അടുത്ത പീസ് അതുപോലെ തന്നെ ചെയ്യുക. ഇനി സ്കേർട്ട് എടുത്ത് ചുരുക്കിടാൻ പോവുകയാണ്. ഫ്രണ്ടിലേക്ക് ആദ്യം ഇടുക. ഇനി കഴുത്ത് ഷേപ്പ് ചെയ്ത് ഒന്നുകൂടെ വീതിയിൽ അടിക്കുക. കഴുത്ത് നല്ല ഭംഗിയായിട്ടിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ തയ്ക്കുന്നത്. സ്കേർട്ട് എടുക്കുക, ഫ്രണ്ട് പീസ് യോജിപ്പിക്കുക, ചുരുക്കിടാൻ പോവുക, ചുരുക്കിടുക. ഫ്രണ്ട് പീസിന്റെ കൈക്കുഴിയുടെ ഭാഗത്ത് നിന്നും തുടങ്ങുക. ബോഡി പാർട്ടിൻ്റെ ഏകദേശം ഒരു പകുതിയിൽ നിന്ന് ചുരുക്ക് തുടങ്ങുക. ചുരുക്കിടുക.
പകുതി ഇട്ട ശേഷം അടുത്ത പീസിലേക്ക് ബാക്കി ചുരുക്കിടുക. ചുരുക്കി തുടങ്ങുക അടുത്ത പീസ്, ഫ്രണ്ട് പീസിൻ്റെ അടുത്ത സൈഡ്. ഒരു നാലഞ്ച് ചുരുക്കിടാൻ സാധിക്കും ഫ്രണ്ടിൽ, രണ്ടു വശത്തും കൂടി കറക്റ്റാക്കി തയ്ച്ചെടുക്കുക. ഇനി അടുത്ത തയ്യൽ അതിൻ്റെ പുറത്തുകൂടി പ്രസ് ചെയ്തടിക്കണം. ഇനി ബാക്ക് പീസ് ചുരുക്കിടുന്ന അതിൻ്റെ സെൻറ്റർ കണ്ട് കട്ട് ചെയ്തിട്ട് വേണം തുടങ്ങാൻ. ബാക്ക് പീസ് ചുരുക്കിടുവാണ്. ശ്രദ്ധിച്ച് തയ്ക്കുക.
ഇനി തയ്ച്ച ചുരുക്കിട്ട ശേഷം ഇനി നല്ല വശത്തോടെ പ്രസ് ചെയ്ത് തയ്ക്കുക. അകത്തെ തയ്യൽ തുമ്പ് മുകളിലോട്ട് നിൽക്കത്തക്ക കാരണം പുറത്തൂടി പ്രസ് ചെയ്ത് തയ്ക്കുക. ബാക്ക് പീസാണ് തയ്ക്കുന്നത്. അടുത്തത് ഫ്രണ്ട് പീസ് പ്രസ് ചെയ്ത് തയ്ക്കുക. ഇനി ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ്. അതിൽ സകലം കൂടി സ്കേർട്ടിലോട്ട് കട്ട് ചെയ്യണം, ഓപ്പണാക്കണം. സെൻറ്റർ എടുത്ത് ലെവലാക്കി വേണം വെട്ടാൻ. ഇനി അതിൻ്റെ ഫ്രണ്ട് പടി പിടിപ്പിക്കുന്ന വിധം അതിൻ്റെ അരിക് അടിക്കുക. ഇച്ചിരി രീതിയിൽ എടുക്കുകയാണെങ്കിൽ നല്ല കട്ടിയുണ്ടാവും ഫ്രണ്ട് പടി ഹുക്സ് പിടിപ്പിക്കുന്നതിന്. ഇത് ചുരുക്കുള്ള നൈറ്റി 3 മീറ്ററാണ്. കറക്റ്റ് ഒരു വ്യക്തിയുടെ ലെങ്ത് 54 ഇഞ്ച് കണക്കാക്കിയാണ് ഇത് വെട്ടിയിരിക്കുന്നത്. രണ്ട് പടിയും തയ്ക്കുക. തുണി സ്വല്പം കൂടുതൽ എടുത്തുകൊണ്ട് വീതി കൂട്ടി തയ്ച്ച് നല്ല കട്ട് കിട്ടുന്നതിനുവേണ്ടി ഡബിളായിട്ട് മടക്കുക. അല്ലെങ്കിൽ കുറച്ച് തുണിയുണ്ടെങ്കിൽ ഒരു കഷ്ണം കൂടി എടുത്ത് അതിനകത്ത് വെച്ചാൽ മതി. പടി വെക്കുന്ന വിധമാണ്. ഇത്
വലത് വശത്തെ പടിയാണ്. ആദ്യം ഒരു അരികെ തയ്ക്കുക. അപ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ട് മടക്കി തുമ്പകത്തോട്ട് വെച്ച് തയ്ക്കുക. ശ്രദ്ധിച്ച് അകത്ത് തയ്യൽ വീഴ്ത്തൊക്കെ വേണം തയ്ക്കുക. കുറച്ച് ദൂരം തയ്ക്കാവുള്ളൂ. അതിനുശേഷം നൂല് കട്ട് ചെയ്യുക. തുണി സ്വല്പം കൂടുതലായതുകൊണ്ട് സ്വല്പം കട്ട് ചെയ്ത് കളയുക. അടുത്തത് ഇടതുവശത്തെ പടി, അതും പിടിപ്പിക്കുക. അത് അതുപോലെ തന്നെ വൃത്തിയായിട്ട് മടക്കി അകത്തോട്ട് തുണി വെച്ച് തയ്ക്കുക. അതിൻ്റെ പടിയുടെ അറ്റം സ്വല്പം കട്ട് ചെയ്ത് കളയുക. ഇനി വലതുവശം മീതെയും ഇടതുവശം താഴെയുമായിട്ട് വെക്കുക. സ്വല്പം കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. സ്വല്പം പാടുള്ള ആണ്, എന്നാലും ഒരുവിധം ഒപ്പിച്ച് തയ്ക്കുക.
സെവൻ പാടി തയ്ച്ച് കഴിഞ്ഞു. ഇനി സ്ലീവ് വെക്കുന്ന വിധം, കൈ വെക്കുന്ന വിധം. ഫ്രണ്ട് കൈ കുഴിച്ച് വെട്ടി കഴിയുമ്പോൾ ഒരു കട്ട് ചെയ്തിടണം, ഫ്രണ്ടും ബാക്കും തിരിച്ചറിയുന്നതിന് വേണ്ടി. കൈ തയ്ച്ച ശേഷം ഒന്നുകൂടി തയ്ക്കുക, രണ്ട് തയ്യൽ വേണം വിധവിടണം. അപ്പോൾ കീറി പെട്ടെന്ന് സ്റ്റിച്ച് വിട്ടു പോകത്തില്ല. ഇനി അടുത്ത സ്ലീവ് വെക്കുക. ഈ സ്ലീവിന് ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കുക.
സ്ലീവ് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി സ്ലീവിൻ്റെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചുള്ള കൈനീളം എടുത്ത് മടക്കി തയ്ക്കുക. അടുത്ത സ്ലീവ് അതുപോലെ തയ്ക്കുക. നെറ്റിയുടെ എല്ലാ ഭാഗങ്ങളും കയ്യ് പടി എല്ലാം തയ്ച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് വണ്ണം അനുസരിച്ച് യോജിപ്പിക്കുക. കൈവണ്ണം, ഉടൽവണ്ണം. ഓരോരുത്തരുടെ കൈവണ്ണം അനുസരിച്ച് അളവെടുക്കാവുന്നതാണ്. ആറര ഇഞ്ച് കൈവണ്ണം ഉള്ളവർക്ക് സ്വല്പം ലൂസ് ഇട്ട് തയ്ക്കുന്നത് നല്ലതായിരിക്കും. നൈറ്റി ആയതുകൊണ്ട് ചെസ്റ്റ് അളവ്, ബ്രസ്റ്റ് ചെസ്റ്റ്. ആ അളവ് ചെസ്റ്റ് 9.5 ഇഞ്ച്. അളവെടുത്ത ശേഷം തയ്ക്കുക.
താഴോട്ട് തയ്ച്ചു പോരുക സൈഡ്. അതും രണ്ട് സ്റ്റിച്ചിട്ട് തയ്ക്കുക, തിരിച്ച് അങ്ങോട്ടോട്ട് തയ്ക്കുക. രണ്ട് വശവും തയ്ച്ച ശേഷം അരികടിക്കുക. ഇനി അരി താഴത്തെ അരി തയ്ച്ച ശേഷം നിർത്തുക. അരി മടക്കി തയ്ക്കുക. ഇറക്കം അനുസരിച്ച് എടുത്ത് 84 ഇഞ്ചോ 52 ഏത് അവരവരുടെ പൊക്കം അനുസരിച്ച് എടുക്കുക.
ചുരുക്കുള്ള നൈറ്റി റെഡി.